ജീവിച്ചിരിക്കുന്ന ആളുകളുടെ റൂഹുകൾ, മരിച്ചു കിടക്കുന്ന ആളുടെ റൂഹുകൾ, ഇവകൾ പരസ്പരം കണ്ടുമുട്ടുമോ ഇല്ലയോ? ആ കണ്ടുമുട്ടലിൽ എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായാൽ പ്രത്യക്ഷ ജീവിതത്തിൽ അത് കാണാൻ പറ്റുമോ ഇല്ലയോ? സഈദ് ബിൻ മുസയ്യിബ് റളിയല്ലാഹു അൻഹു മുഹദ്ദിസാണ്, ഫഖീഹാൻ, തസൗഫിന്റെ ആലിമാൻ. ബഹുമാനപ്പെട്ട ഉദ്ധരിക്കുന്ന ഹദീസ്, التقى عبد الله بن سلام وسلمان الفارسي رضي الله عنهما. سلمان الفارسي തങ്ങളും സ്വഹാബിയായ അബ്ദുല്ലാഹ് ഇബ്നു സലാം, അവരെ ജൂതനായിരുന്ന മുസ്ലിമായ സ്വഹാബിയാണ് രണ്ടാളും. മറ്റയാളോട് ഓരോരുത്തരോടും വസീത്ത് ചെയ്യുക, നമ്മളിൽ ആരാണോ മരിച്ചു പോകുന്നത് ആ മരിച്ച ആൾ ജീവിച്ചിരിക്കുന്ന ആളോട് എന്തൊക്കെ കണ്ടു എന്ന് പറഞ്ഞിരണം കേട്ടോ. നമ്മൾ നേരത്തെ ഔഫ് റളിയല്ലാഹു അൻഹുവിന്റെയും സഹാബ തങ്ങളുടെയും ചരിത്രം പറഞ്ഞ പോലെ പറഞ്ഞുതരണം കേട്ടോ. ചോദിച്ചു, അങ്ങനെ നമുക്ക് പറഞ്ഞുതരാൻ കഴിയോ? ജീവിച്ചിരിക്കുന്ന ആളിനെ മരിച്ചുപോയ ആളുടെ റൂഹിന് വന്ന് പറഞ്ഞുതരാൻ പറ്റുമോ? നഅം, പറയാൻ പറ്റും. അർവാഹുഹും ഫിൽ ജന്നതി തദ്ഹബു ഹൈസു തശാ, അവരുടെ ആത്മാക്കൾ സ്വർഗലോകത്താണ്, എങ്ങോട്ട് പോകണമെങ്കിലും അവർക്ക് പോകാം. രണ്ട് വിഷയം മനസ്സിലാക്കണോട്ടെ. ഒന്ന്, അള്ളാഹു ശിക്ഷ വിധിച്ച റൂഹുകളുണ്ട്, അവർക്ക് ഈ പണി പറ്റില്ല, അവർക്ക് ശിക്ഷയിലാണ്, അവർക്ക് പുറത്തു പോകാൻ പറ്റില്ല. പക്ഷേ അള്ളാഹു നിഅമത്ത് കൊടുക്കുന്ന, ആസ്വാദനം കൊടുക്കുന്ന റൂഹുകളുണ്ട്, ആ റൂഹുകൾ പറന്നു നടക്കുകയാണെന്ന് ഒരുപാട് ഹദീസുകളിൽ കാണാൻ പറ്റും. അവകൾക്ക് ഉദ്ദേശിച്ചിടത്തേക്ക് പോകാൻ പറ്റും. ഫമാത ഫുലാനുൻ ഫലഖിയഹു ഫിൽ മനാം, അങ്ങനെ ഒരാൾ മരിച്ചു, മറ്റേ ആളെ പറഞ്ഞു കൊടുക്കുകയാണ്, തവക്കൽ വഅബ്ശിർ ഫലം അറ മിസ്ല തവക്കുലി ഖത്. സൽമാൻ, സൽമാൻ, അള്ളാഹുലേക്ക് തവക്കുലാക്കിക്കോ. അള്ളാഹുലേക്ക് കാര്യങ്ങൾ അങ്ങ് ഏൽപ്പിച്ചപ്പോ അതിലും പ്രതിഫലം കിട്ടുന്ന മറ്റൊന്ന് വേറെ ഇല്ല കേട്ടോ, അതെനിക്ക് നന്നായി ഉപകാരപ്പെട്ടുവെന്ന് കൂട്ടുകാരനോട് പറഞ്ഞുകൊടുത്തു എന്ന് സഈദ് ബിൻ മുസയ്യിബ് റളിയല്ലാഹു അൻഹു രണ്ട് സ്വഹാബിമാരുടെ ചരിത്രം പറയാം. മറ്റൊന്ന്, അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു, അവര് പറയാറുണ്ടായിരുന്നു ഉമർ തങ്ങൾ വഫാത്തായപ്പോ, അല്ലാ, ഉമർ ഇബ്നുൽ ഖത്താബ് എന്നവരെ എന്റെ സ്വപ്നത്തിലൊന്ന് എനിക്ക് കാണിച്ചു തന്നാലോ എന്ന് വല്ലാത്ത ആഗ്രഹം. അങ്ങനെ ഒരു വർഷമാകുമ്പോ ഉമർ എന്നവരെ ഞാൻ കണ്ടു. ആര് പറയാ? അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു. ഫറായിച്ചു, ഉമർ തങ്ങളെ ഞാൻ കണ്ടു, നെറ്റിയിൽ നിന്ന് വിയർപ്പ് ഇങ്ങനെ തുടച്ചെടുക്കുക. ഉമർ തങ്ങൾ പറയുന്നു, ഹാദാ അവാനു ഫറാഗി ഇൻ കാദ അർശി ലയുഹജ് ലൗലാ അൻ ലഖീതു റഊഫർ റഹീമാ. ഒരുപാട് പ്രയാസങ്ങൾക്ക് ശേഷം ഇതാ എനിക്ക് വിശ്രമിക്കാൻ ഇപ്പോൾ നേരമായി, ഇപ്പോഴാണ് ജോലിയൊക്കെ തീർന്നത് എന്ന് ഒരു വർഷത്തിന്റെ ശേഷം. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആരോട് പറഞ്ഞു കൊടുക്ക? അബ്ദുല്ലാഹ്, മഹാനായ അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു തആല അൻഹുവിനെ പറഞ്ഞു കൊടുത്തു. മറ്റൊന്ന്, ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ മകനുണ്ട് അബ്ദുല്ലാഹ് ഇബ്നു ഉമർ ഇബ്നു അബ്ദുൽ അസീസ്. ഉമർ ഇബ്നു ഖത്താബ് തങ്ങൾക്ക് ഒരു മകനുണ്ട് അബ്ദുല്ലാഹ് ഇബ്നു ഉമർ. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് അമ്മവി ഭരണാധികാരിയായിരുന്ന മഹാനായ ഉമർ സാനി, ഉമർ തങ്ങൾ രണ്ടാമൻ എന്നറിയപ്പെടുന്നവർ, അവരുടെ മകൻ, എന്റെ വാപ്പയെ ഞാൻ കണ്ടു അവരുടെ വഫാത്തിന് ശേഷം. ഉപ്പ ഒരു പൂന്തോപ്പിലാണ്, എന്റെ കയ്യിലേക്ക് ഏതാനും തുഫാഹാത്തിൻ ആപ്പിളുകൾ എന്റെ കയ്യിലേക്ക് തന്നു. എനിക്ക് നല്ല സോലിഹിങ്ങളായ മക്കൾ ജനിക്കുന്നുണ്ടെന്ന് ഞാനതിനെ വ്യാഖ്യാനിച്ചു എന്ന് ബഹുമാനപ്പെട്ടവരുടെ മകൻ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു പറയാം. വാപ്പയോട് ചോദിച്ചു, വാപ്പ, അങ്ങേക്ക് ഉപകാരപ്പെട്ട ഏറ്റവും നല്ല അമൽ എന്താണ്? അൽഇസ്തിഗ്ഫാറു ഐ ബുനൈ, അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം, ഇത് ധാരാളം ചൊല്ലിക്ക മോനെ, ഇതെനിക്ക് ഉപകാരപ്പെട്ടുവെന്ന് മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല. ഉമർ ഇബ്നു അസീസ് തങ്ങൾ ഭയങ്കര സംഭവമാണ്. അവർ മരിക്കുമ്പോഴാ ഒരു കടലാസ് കഷ്ണം ഖബറന്നാ കിട്ടിയത്, ഹാദാ ഫിദാഉക മിനന്നാ, നിങ്ങൾ നരകത്ത് കടക്കില്ലെന്ന് അള്ളാഹുവിൽ നിന്നുള്ള വാക്കാണിത്. ഒരു കഷ്ണം ഖബർക്ക് മയ്യത്തുങ്ങളെ ഇറക്കുമ്പോഴാ ഒരു അവിടെ ഒരു കഷ്ണം വീണ് കിടക്കുകയാണ്, എഴുതി വെച്ച തുകൽ കഷ്ണം, ഹാദാ ഫിദാഉക മിനന്നാ. അങ്ങനത്തെ മഹാന ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു, ഇതിലൊന്നും ആർക്കും സംശയമില്ലല്ലോ. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ വലിയൊരു സംഭവം, അവരുടെ ഭാര്യയായിരുന്ന ഫാത്തിമ ബിൻത് അബ്ദുൽ മലിക്, അവര് പറയാണ്, ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു വഫാത്താകാൻ സമയമായപ്പോ ബഹുമാനപ്പെട്ടവർ രാത്രി ഇങ്ങോട്ട് പെട്ടെന്ന് ഇങ്ങോട്ട് എഴുന്നേറ്റു, എന്നിട്ട് പറഞ്ഞു, അത്ഭുതകരമായൊരു സ്വപ്ന ദർശനം എനിക്കുണ്ടായി. വലിയ വലിയ ആളുകൾ പറയുന്ന സംഗതിയാ. ചോദിച്ചു, ജഅൽതു ഫിദാക,
എന്റെ ജീവൻ ഞാൻ അങ്ങേക്ക് ദാനം ചെയ്യട്ടെ, ദണ്ഡമാണ്. എന്താണ് നിങ്ങൾ കണ്ടത്? ഇപ്പൊ പറഞ്ഞു, നാളെ നേരം പിറന്നിട്ടേ ഞാൻ പറഞ്ഞുതരുള്ളൂ എന്ന് പറഞ്ഞു. ഭാര്യയോട് പറഞ്ഞു ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു, നേരം വിളിക്കട്ടെ. നേരം വിളിച്ചപ്പോ സുബ്ഹ് നിസ്കരിച്ചു, അവരുടെ മജ്ലിസിലേക്ക് വന്നു. ഒറ്റയ്ക്ക് ഇരിക്കുമ്പോ ഞാൻ ചെന്ന് ചോദിച്ചു, ഭാര്യ പറയുന്നത്, ഞാൻ ചോദിച്ചു, അല്ല നിങ്ങൾ ഇന്നലെ കണ്ട സ്വപ്നം എന്തായിരുന്നു? അപ്പൊ പറഞ്ഞു, റായിച്ചു, ഞാൻ കണ്ടു, വിശാലമായ പച്ച പുതച്ച ഒരു പുൽമേടിലേക്ക് എന്നെ ഉയർത്തപ്പെട്ടു. ആ അവിടെയുണ്ട് കൊട്ടാരമുണ്ട്, വളരെ മനോഹരമായത്. അതിൽ നിന്ന് ഒരാൾ പുറത്തു വന്നു, ഓർക്കുന്നുണ്ട്, വിളിച്ചു ചോദിച്ചു, ഐന മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹി ബിൻ അബ്ദുൽ മുത്തലിബ്, ഇവിടെ നബി തങ്ങൾ എവിടെ? ഐന റസൂലുള്ളാഹ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നബി തങ്ങൾ ഇങ്ങനെ വന്ന്, നബി തങ്ങൾ ആ കൊട്ടാരത്തിലേക്ക് കയറി ചെല്ലുന്നു. അടുത്ത വിളി, ഐന അബൂബക്കർ ഇബ്നു അബി കുഹാഫ, അബൂ കുഹാഫയുടെ മകൻ അബൂബക്കർ സിദ്ദീഖ് എന്നവർ എവിടെ? സിദ്ദീഖ് തങ്ങൾ അതിലേക്ക് ഇങ്ങനെ കയറി ചെല്ലുന്നു. പിന്നെ വിളിച്ചു, ഐന ഉമർ ഇബ്നു അബ്ദുൽ ഉമർ ഇബ്നു ഖത്താബ്, ഉമർ ഇബ്നു ഖത്താബ് തങ്ങൾ എവിടെ? ഉമർ തങ്ങൾ ഇങ്ങനെ നടന്നു ചെല്ലുന്നു. പിന്നെ ചോദിച്ചു, ഐന ഉമർ ഇബ്നു ഐന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, ഉസ്മാൻ തങ്ങൾ എവിടെ എന്ന് ചോദിച്ചു. ഉസ്മാൻ എന്നവരും കയറി ചെന്നു, ഞാൻ ഇതൊക്കെ കാണാ. പിന്നെ ചോദിച്ചു, ഐന അലി ഇബ്നു അബീ ത്വാലിബ്, അലി റളിയല്ലാഹു അൻഹു എവിടെ? അവരും കയറി ചെന്നു, ഞാനിതിങ്ങനെ കാണാ. അങ്ങനെ പിന്നെ പുറത്തു വന്നിട്ട് ഒരു വിളി, ഐന ഉമർ ഇബ്നു അബ്ദുൽ അസീസ്, ഉമർ ഇബ്നു അബ്ദുൽ അസീസ് എന്നവരെവിടെ? അപ്പൊ ഞാൻ ഉള്ളിലേക്ക് ചെന്നു. ഞാൻ ചെന്ന് നോക്കുമ്പോ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചുറ്റും ഒരുപാട് ആളുകൾ ഇരിക്കുന്നുണ്ട്. ഞാനിപ്പോ എവിടെയാ ഇരിക്കേണ്ടത്? അപ്പൊ ഞാൻ എന്റെ ഉപ്പാപ്പയെ കണ്ടു, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ. ഞാൻ അവിടെ അരികത്ത് പോയിരുന്നു, നോക്കുമ്പോ സിദ്ദീഖ് എന്നവര് നബി തങ്ങളുടെ വലതുഭാഗത്താ, നിബിധങ്ങളുടെയും ശുദ്ധീക്കുന്നവരുടെയും ഇടക്ക് വേറൊരാൾ ഇരിക്കുന്നുണ്ട്, എനിക്കത് മനസ്സിലായില്ല. അപ്പൊ ഞാൻ ആ വലതുഭാഗത്ത് ചെന്ന് ഇരുന്നാലോ എന്നിങ്ങനെ ആലോചിച്ചു. അപ്പൊ എന്നോട് പറയപ്പെട്ടു, നിങ്ങൾ അവിടെ ഇരുന്നോ, ഇൽസം ഉമർ, ഉമർ ബിൻ ഖത്താബ് തങ്ങളുടെ അരികത്തിരുന്നോ, അവിടെ നിന്ന് എണീക്കണ്ട എന്ന് എന്നോട് പറഞ്ഞു ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. പറയാം, ഞാൻ അങ്ങനെ ഇരിക്കുമ്പോ പിന്നെ ആ ഒരു ഇരുത്ത് അങ്ങനെ ഓർമ്മയുണ്ട്. പിന്നെ പറഞ്ഞു, എല്ലാവരും ഇറങ്ങിക്കോളൂ എന്ന് പറഞ്ഞു, എന്നോട് പോകാൻ പറഞ്ഞു. ഞാൻ അവിടെ നിന്ന് പുറത്തിറങ്ങി, ഞാനിങ്ങനെ കാത്തിരിക്കാൻ്റെ പിന്നാലെ വരുന്നുണ്ട്. അവർ പറയുന്നുണ്ട്, സഹായിച്ചുവല്ലോ. അപ്പൊ അലി റളിയല്ലാഹു അൻഹു ബാക്കിൽ ഇറങ്ങുന്നു, എന്റെ തെറ്റുകളൊക്കെ അല്ലാഹു നീ പൊറുത്തുന്നില്ലേ, നിനക്ക് സ്തുതി അല്ലാഹ് എന്ന് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല. ഉസ്മാൻ തങ്ങളുടെയും അലി റളിയല്ലാഹു അൻഹുവിന്റെയും ജീവിതകാലത്തുണ്ടായ ഇജ്തിഹാദുപരമായ ചില വിഷയങ്ങളിൽ മുസ്ലിം ഉമ്മത്തിന് അല്ലാഹു തആല പരിഹാരം പറഞ്ഞു കൊടുക്കുകയാണ്. ഈ സ്വപ്നത്തിന്റെ ഉദ്ദേശം അതായിരുന്നു. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളുടെ അടുത്ത് വേറൊരാൾ വന്നിട്ട് പറഞ്ഞിട്ടുണ്ട്, റഅയ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ മനാം, അഷ്റഫുൽ ഖൽഖിനെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇതൊക്കെ റൂഹുകളുടെ യാത്രയാണ്. ഉറങ്ങിക്കിടക്കുന്ന നേരത്ത് റൂഹുകൾ തമ്മിൽ ഒരേ രീതിയിൽ ജീവിക്കുന്ന ആത്മാക്കൾ തമ്മിൽ കണ്ടുമുട്ടുകയാണ്. തത്തലാഖ, അവകൾ സഞ്ചരിച്ച് കണ്ടെത്തുകയാണ്. നല്ല ആളുകൾ നല്ലവരുടെ കൂടെ, മോശപ്പെട്ടവർ മോശപ്പെട്ടവരുടെ കൂടെ. ഉമർ ഇബ്നു അസീസ് റളിയല്ലാഹുവിന്റെ അടുത്ത് ഒരാൾ വന്ന് പറഞ്ഞു, ഞാൻ അല്ലാഹുവിന്റെ റസൂലിനെ കണ്ടു. സിദ്ദീഖ് എന്നവര് നബി തങ്ങളുടെ വലതുഭാഗത്തിരിക്കുന്നു, ഉമർ തങ്ങൾ നബി തങ്ങളുടെ ഇടതുഭാഗത്തിരിക്കുന്നു. അങ്ങനെ രണ്ടുപേർ അവിടെ തർക്കിച്ചുകൊണ്ട് വന്നു. നിങ്ങൾ ആ രണ്ടുപേരുടെയും മുമ്പിൽ നിൽക്കുന്നത് ഞാൻ കണ്ടു. അപ്പോ യാ ഉമർ, നിങ്ങൾക്ക് വല്ല കർമ്മവും ചെയ്യാനുണ്ടെങ്കിൽ അബൂബക്കർ തങ്ങളുടെയും ഉമർ തങ്ങളുടെയും കർമ്മം കണ്ട് പഠിച്ചോളൂ കേട്ടോ എന്ന് നിങ്ങളോട് പറയുന്നതും ഞാൻ കണ്ടു. ഉമർ തങ്ങൾ ചോദിച്ചു, നീ അല്ലാഹുവിനെ വെച്ച് സത്യം ചെയ്ത് പറ, ഇത് നീ കണ്ടോ? ഫഹലഫ ബില്ലാ, വല്ലാഹി ഞാൻ ഇത് കണ്ടുവെന്ന് മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിനോട് ആ മനുഷ്യൻ സത്യം ചെയ്തു പറയാം. ഈ സ്വപ്നങ്ങളിൽ ഭയങ്കര സംഭവം. മൻ തഹല്ലമ ഹുൽമൻ ലം യറ, ഒരാൾ കാണാത്തത് കണ്ടു എന്ന് പറഞ്ഞാൽ, യുഖാലു ലഹ, അല്ലാഹു അദ്ദേഹത്തോട് പറയും, ഇഖദ് ബൈന ശഈറതൈൻ ഫലാ യഖ്ദിർ, രണ്ട് ധാന്യമണികളെ കൊടുത്തിട്ട് ഇത് രണ്ടും പിടിച്ചു കെട്ടു എന്ന് പറയും, അയാൾക്കത് കെട്ടാൻ കഴിയില്ലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വെറുതെ സ്വപ്നം വിളിച്ചു പറയാൻ പാടില്ല. ചിലർക്ക് അങ്ങനെ ഉണ്ട്, സംഘടനകൾക്ക് മൈലേജ് കിട്ടാൻ വേണ്ടി സ്വപ്നം അങ്ങനെ പറയുന്നത്. ആരാ ഈ പറയുന്നത്? എന്താണ് ഈ പറയുന്നത്? സ്വലാഹോ നന്മയോ ഉള്ള ആളുകളെ സംബന്ധിച്ചാണോ ഈ പറയുന്നത്?
കള്ളം പറയാൻ പാടില്ല. ഉലമാക്കൾ രേഖപ്പെടുത്തി വെച്ചത് ഭയങ്കര സംഭവങ്ങളാണ്. ഇതൊക്കെ നമ്മൾ ഇവരെ ആരാണെന്ന് മനസ്സിലാക്കണം. ഇതൊക്കെ ഉലമാ രേഖപ്പെടുത്തി പേജുകളോളം ഒരുപാട് സംഭവങ്ങൾ ഇവിടെ രേഖപ്പെട്ട് കിടക്കുന്നുണ്ട്. സൗകര്യപ്പെടുന്നവരെ കത്തരം കിതാബുകൾ കാണുമ്പോൾ പഠിക്കുക.